കാന്തല്ലൂർ പഞ്ചായത്തിൽ ആക്ഷൻ കൗൺസിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. ജില്ലാ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കി. കീഴാന്തൂർ വില്ലേജിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കി ഇറക്കിയ പുതിയ ഉത്തരവിനെതിരെയും നിർമ്മാണ നിരോധന നിയമത്തിനെതിരെയുമാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തിയത്. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങിയില്ല. പഞ്ചായത്ത് അതിർത്തി മേഖലകളിൽ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. സ്ഥലത്താണ് ഈ ഭൂമി തന്നാക്കുന്ന ഒരു നിശ്ചിതിയല്ല. അപ്പൊ ഈ ഹർത്താലും ഈ ജനകീയ പ്രതിഷേധവും നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഭരണകൂടം നടത്തിയിരിക്കുന്നത്. അത് ജനകീയ സമിതി ഇന്നലെ കൂടി യോഗം അംഗീകരിച്ചില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ ഹർത്താൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങൾ മൊത്തം ഒന്നടങ്ങി നിന്നുകൊണ്ടാണ് ഈ ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ വേറൊരു ഉത്തരവ് നല്ല രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും വിളിച്ചുകൂട്ടി ഒരു ബോധവൽക്കരണം പോലെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഹർത്താൽ ഞങ്ങൾ അവസാനിപ്പിക്കുള്ളൂ. ഇതൊരു സൂചന ഹർത്താൽ മാത്രമാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് തീരുമാനമായില്ലെങ്കിൽ സംസ്ഥാന പാത ഉടവണപ്പേട്ട മൂന്നാറ് പാത നമ്മൾ തടയുന്നതായിരിക്കും. അത് യാതൊരു സംശയമില്ല. 2018 പ്രളയകാലത്ത് പോലും ഒരു ദുരന്തവും ഉണ്ടാകാത്ത കാന്തല്ലൂർ മറയൂർ മേഖലയെ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച കെട്ടിട നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ തെറ്റായ നടപടികൾക്കെതിരെയാണ് ഹർത്താൽ നടത്തിയതെന്ന് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പുലിക്കുട്ടിയും പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധമായ നടപടികൾക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കി.